കോവിഡ് കണക്കുകൾ ഇന്നത്തേത് വന്നിട്ടുണ്ട് ലസ്ലി വിശദാംശങ്ങളുമായി ചേരുകയാണ് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പേർക്കാണ് കോവിഡ് ഇന്ന് സ്ഥിരീകരിച്ചത് കണക്കുകൾ പ്രകാരം ലസ്ലി മറ്റ് വിശദാംശങ്ങളിലെ കുരിക്കൽ കൂടി പുതുതായി വന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഒരു കൂടി നമ്മൾ സമ്പൂർണ്ണമായ കാര്യങ്ങൾ വിശദീകരിക്കുന്നു മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് പേർക്ക് രോഗമുക്തി നേടിയിരിക്കുന്നു ഇപ്പോൾ ചികിത്സയിലുള്ളത് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ട് പേരാണ് രോഗമുക്തി മുക്തി നേടിയിട്ടുള്ള ആകെ കണക്ക് ആറ് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിനൂടെ മുപ്പത്തി അഞ്ഞൂറ്റി എൺപത്തി ആറുകൾ സംസ്ഥാനത്ത് സാമ്പിളുകൾ പരിശോധിച്ചു ഏറ്റവും കൂടുതൽ രോഗികൾ ഉള്ളത് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പേരുള്ള കോഴിക്കോട് ജില്ലയാണ് ഒപ്പം തന്നെ ഏറ്റവും കുറവ് അൻപത്തിരണ്ട് പേരുള്ള കാസർഗോഡ് ജില്ലയും ഏറ്റവും ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് ഒൻപത് പോയിൻറ്റ് ഒൻപത് ഒന്ന് എന്ന നിലയിലേക്ക് കുറഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞ ആഴ്ച പത്ത് പോയിൻറ്റ് എട്ട് രണ്ട് വരെ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയുന്നത് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് ഇതുവരെ എഴുപത്തി ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി ഒന്ന് സാമ്പിളുകളാണ് സംസ്ഥാനത്ത് ത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ജില്ലകളിലായി രോഗനിർണയത്തിനായി സാമ്പിളുകൾ സ്വീകരിക്കുകയും പരിശോധിക്കുകയും ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായി ഇരുപത്തിയൊന്ന് മരണങ്ങൾ കോവിഡ് നയൻറ്റീൻ മൂലമാണ് എന്നുള്ള ദുഃഖകരമായ സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പേരാണ് ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധയെ തുടർന്ന് മരിക്കുന്നത് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ മൂവായിരത്തി ഒരുന്നൂറ്റി ആറ് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൽ മുന്നൂറ്റി എൺപത് മുന്നൂറ്റി ഇരുപത്തി പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല രോഗബാധ സമ്പർക്കത്തിലും കൂടുതൽ കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് കാസർഗോഡാണ് മുപ്പത്തി എട്ട് പേരുമായി ഏറ്റവും കുറവ് സമ്പർക്ക രോഗികളുള്ള ജില്ലയും ആയി മാറിയിരിക്കുന്നത് എന്തായാലും മുപ്പത്തിനാല് ആരോഗ്യ പ്രവർത്തകർക്ക് ഇന്ന് രോഗം പിടിപെടുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും വലിയ തോതിൽ രോഗശാന്തി ഉണ്ടാകുന്ന ഒരു ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിലായി രണ്ട് ലക്ഷത്തി അൻപത്തൊമ്പതിനായിരത്തി എൺപത്തി മൂന്ന് പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ ഇതിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് പേർ വീടുകളിലും ക്വാറന്റൈൻ ഇൻസ്റ്റിറ്റ്യൂഷനിലും ആണ് മറ്റു ക്വാറന്റൈൻ ഇൻസ്റ്റിറ്റ്യൂഷനിലുമാണ് നിൽക്കുന്നത് ഒപ്പം തന്നെ പതിമൂവായിരത്തി പേർ ആശുപത്രികളിൽ നിരീക്ഷണത്തിലുണ്ട് ഇന്ന് മാത്രം ആയിരത്തി അറുപത്തി ഒന്ന് പേരെ പുതുതായി രോഗം ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട് ഇന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകളില്ല എന്ന ശാന്തമായ ആശ്വാസകരമായ ഒരു കാര്യം കൂടിയുണ്ട് ശരത്